ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വെജിറ്റബിൾ പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള ഒരെണ്ണം നീളത്തിലരിഞ്ഞത്, പിന്നെ ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ് ഇതൊക്കെ ചെറിയ പീസായിട്ടരിഞ്ഞത്, തക്കാളി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ രണ്ട് വറ്റൽമുളക് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ആ സമയത്ത് തന്നെ നമ്മൾ അരി, ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നനച്ച് കഴുകി കുതിർത്തിട്ട് മാറ്റി വയ്ക്കാം. സവാള ഒന്ന് വാടുന്നത് വരെ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പേസ്റ്റ് ആണെച്ചാലും അത് മതി, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് വേണ്ട പൊടികളായിട്ട് ഉപയോഗിക്കുന്നത് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഇത്രയാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച്. ആ ഉള്ളി വാട്ടിയിട്ടുള്ള അതിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ബീൻസ്, പൊട്ടറ്റോ, തക്കാളി ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം, നല്ലപോലെ വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ്. ബസ്മതി റൈസ് കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു ഞാൻ, ഒരു 1/2 മണിക്കൂറോളം. അപ്പോൾ അതിന് ശേഷമാണ് വെള്ളം മാറ്റിയിട്ട് ബസ്മതി റൈസ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസ് നമ്മളതിൽ ആഡ് ചെയ്തു. അതിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. നല്ലപോലെ അത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറുന്ന നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. ആ സമയത്ത് ഫ്ലെയിം കുറച്ച് ചെറുതാക്കിയിട്ടാണ് വയ്ക്കുന്നത്. ഒരു 10 മിനിറ്റ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക അത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. ഞാൻ കുറച്ച് നെയ്യ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. റൈസ് കൂടുതൽ കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.